ബഹുമാനപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ ഏറ്റവും സങ്കടകരമായ ഒരു പ്രസ്താവന കേട്ട വേദനയിലാണ് ഇന്നത്തെ പ്രഭാതം ഉണർന്നത് അദ്ദേഹത്തിൻ്റെ മരണം പലരും ആഗ്രഹിക്കുന്നുവെന്നും അതിനുവേണ്ടി കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ ആരൊക്കെയോ പ്രാർത്ഥനകൾ നടത്തിയെന്നും അത് താനും കാശി ക്ഷേത്രവുമായുള്ള ബന്ധമാണ് സൂചിപ്പിക്കുന്നതെന്നും വളരെ വികാരനിർഭരമായി അദ്ദേഹം പറഞ്ഞു അത് കേട്ടപ്പോൾ ഒരു വശത്ത് വിഷമമുണ്ടെങ്കിലും മറുവശത്തൊരു ആശ്വാസമുണ്ട് എന്തായാലും കാശി വിശ്വനാഥ ക്ഷേത്രമായതുകൊണ്ട് അത് ജിഹാദികളും തീവ്രവാദികളും ഭീകരവാദികളും ഒന്നും ആയിരിക്കില്ല അദ്ദേഹത്തെ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന വിശ്വാസത്തിൽപ്പെട്ടവർ തന്നെ ആയിരിക്കുമെന്നും അതല്ലെങ്കിൽ അദ്ദേഹത്തിന് അങ്ങനെ സംഭവിച്ചാൽ ആ സ്ഥാനം ആഗ്രഹിക്കുന്ന ആരെങ്കിലുമോ ആയിരിക്കുമെന്നാണ് എൻ്റെ അഭിപ്രായം ഏതായാലും യു പിയിലെ തിരഞ്ഞെടുപ്പ് ബി ജെ പിക്ക് ശുഭകരമല്ലെന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വാർത്ത

ഭർത്താക്കന്മാരുമായി ഭാര്യമാർ വഴക്കുണ്ടാക്കുമ്പോൾ ഞാൻ മരിച്ചു കളയും എന്നൊക്കെ പറയുമ്പോൾ ഭർത്താവിനൊരലിവ് തോന്നുന്നത് പോലെ ഇന്ത്യയിൽ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ഒരുപാട് മനുഷ്യർക്ക് ഈ രാജ്യത്തിൻ്റെ പൗരന്മാർക്ക് വലിയ സങ്കടം തോന്നുന്നൊരു കാര്യമാണ് ആ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി മരിക്കാനായി പ്രാർത്ഥിക്കുക എന്നുള്ള കാര്യം ഏതായാലും അദ്ദേഹം വളരെ തീവ്രമായ ഒരു ഇരുവാദമാണ് ഈ സംഭവത്തിലൂടെ ഉയർത്തിക്കൊണ്ടുവന്നത് അത് കാശി വിശ്വനാഥ ക്ഷേത്രത്തിലായതുകൊണ്ട് അതിൻ്റെ ഒരു ആശ്വാസമുണ്ട് കാരണം ഒരിക്കലും മറ്റിതര മതത്തിൽപ്പെട്ട ജിഹാദികളോ ഭീകരവാദികളോ ആരുമായിരിക്കില്ല അദ്ദേഹത്തിന് അങ്ങനെ സംഭവിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചത് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തന്നെ അടിവരയിടുകയാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഒരുപാട് ദിവസങ്ങളിൽ അവിടെയൊക്കെ ചെലവഴിക്കുന്നതിൽ അതിനെക്കുറിച്ച് പ്രതികരണം ചോദിച്ചപ്പോൾ യു പിയിലെ പ്രധാനപ്പെട്ട എതിരാളിയായ അഖിലേഷ് സിംഗ് യാദവ് പറഞ്ഞത് ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടം അഞ്ചാറു മാസം ക്ഷേത്രങ്ങളുടെ പരിസരത്തൊക്കെ ജീവിക്കുന്നത് വളരെ പുണ്യമായ കാര്യമാണെന്നാണ് അതിനെതിരെ വളരെ വ്യാപകമായ പ്രതിഷേധമുണ്ടായിരുന്നു ഏതായാലും ഈ സംഭവത്തോടെ അതിനെ ഒരു രാഷ്ട്രീയ വിഷയമാക്കി മാറ്റാൻ കൂടിയാണ് അദ്ദേഹം ശ്രമിക്കുന്നത് ഏതായാലും അദ്ദേഹത്തെ ആശയപരമായി എതിർക്കുന്നവർക്കാർക്കും അദ്ദേഹത്തിൻ്റെ മരണം ആഗ്രഹിക്കുകയോ അതിനുവേണ്ടി കാത്തിരിക്കുകയോ ചെയ്യില്ല കാരണം ഒരാൾ മരിച്ചാൽ അവസാനിക്കുന്നതല്ല ഏതെങ്കിലും ഒരു ആശയത്തോടുള്ള എതിർപ്പും അല്ലെങ്കിൽ അതിനോടുള്ള പ്രതിരോധവും ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യം യു പി തിരഞ്ഞെടുപ്പിൽ മുമ്പെങ്ങുമില്ലാത്ത വിധം ബി ജെ പിക്ക് ഗ്രൌണ്ട് നഷ്ടപ്പെടുന്നു എന്നുള്ള വളരെ വ്യത്യസ്തമായ വാർത്തകൾ എല്ലാ ദേശീയ പത്രങ്ങളും ഒക്കെ ഒക്കെ അനലൈസ് ചെയ്ത് പുറത്തു വിട്ടുകൊണ്ടിരിക്കുകയാണ് കാരണം എന്താണെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ രണ്ട് തിരഞ്ഞെടുപ്പുകളിൽ വർക്കൗട്ട് ചെയ്ത കമ്മ്യൂണൽ പോളറൈസേഷൻ ഒരു തരത്തിലും അങ്ങോട്ട് സ്വീകരിക്കുന്നില്ല കർണാടകയിലെ ഹിജാബ് വിഷയം ഉയർത്തിക്കൊണ്ടുവന്ന് അവിടെ ഒരു രാഷ്ട്രീയ വിഷയമാക്കാൻ ശ്രമിച്ചിട്ട് ജനങ്ങൾ വല്ലാതെ മൈൻഡ് ചെയ്തില്ല പിന്നെ രണ്ടാമതായി അഹമ്മദാബാദ് സ്ഫോടന കേസിൽ ചരിത്രത്തിലെങ്ങുമില്ലാത്ത വിധം മുപ്പത്തിയെട്ട് പേരെ ഈ ഇലക്ഷൻ പ്രചരണ കാലഘട്ടത്തിൽ തന്നെ തൂക്കിക്കൊല്ലാൻ വിധിച്ച സംഭവവും യു പിയിലെ ജനങ്ങൾ അത്ര ഗൗരവമായി എടുക്കുന്നില്ല പൊതുവിൽ ഈ വർഗീയ ധ്രുവീകരണത്തിനും അത്തരം ആശയങ്ങൾക്കുമൊക്കെയുള്ളൊരു പ്രത്യേകത അതാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ ആരെങ്കിലും പ്രത്യേകിച്ച് വർഗീയത വെച്ച് എന്തെങ്കിലും പറഞ്ഞാൽ ജനത്തിനൊരുമാതിരി പ്രതികരണശേഷി നഷ്ടപ്പെട്ട ഒരവസ്ഥയിലേക്കായി നമ്മൾ സാധാരണ ഇന്നസെന്റിന്റെ ഡയലോഗിൽ പറയുന്ന പോലെ ആ ഇനിയും പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് പറയുന്ന ഒരു സ്ഥിതിയിലേക്ക് ആളുകളൊക്കെ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഒരു സ്ഥിതി ആ രണ്ട് കാര്യങ്ങളും ക്ലച്ച് പിടിച്ചില്ല പിന്നെ അഹമ്മദാബാദ് ബോംബ് സ്ഫോടനത്തിൽ ബോംബുകൾ വെച്ചത് സൈക്കിളിലായിരുന്നുവെന്നും അതേ സൈക്കിൾ ചിഹ്നമാണ് അഖിലേഷ് സിംഗ് യാദവിനെന്നും ഒക്കെ പറഞ്ഞു നോക്കിയിട്ടും അവിടെ കത്തിയില്ല കൂടാതെ എല്ലാവരെയും അതായത് ഉസാമാ ബിൻ ലാദൻജി എന്നാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞിട്ടും ഏഷിയില്ല സ്മൃതി ഇറാനി കോൺഗ്രസ് നേതാവായ പ്രിയങ്കാ ഗാന്ധിയോട് ആ കുടുംബം ഭീകരവാദികളുമായുള്ള ബന്ധം അവസാനിപ്പിക്കാൻ ആവശ്യപ്പെട്ടതും യു പിയിൽ കത്തിയില്ല എന്ന് മാത്രവുമല്ല അവരതിന് കൊടുത്ത മറുപടി അതേ എൻ്റെ കുടുംബത്തിന് ഭീകരവാദികളുമായി ബന്ധമുണ്ട് എൻ്റെ അച്ഛനെയും അമ്മുമ്മയെയും ഒക്കെ കൊന്നത് ഭീകരവാദികളാണ് എന്ന് പറഞ്ഞ് വളരെ അവജ്ഞയോടെ തമാശയോടെ അത് തള്ളിക്കളയുകയാണ് ചെയ്തത് എന്നാൽ യു പിയിൽ ഇപ്പോൾ നിൽക്കുന്നത് അധികവും ആൻറ്റി ഇൻകുംപൻസിയാണ് ദളിതർക്കും പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും വളരെ കൂടുതൽ വികാരം ഗവൺമെൻറ്റിനെതിരെയുണ്ട് അതുകൂടാതെ കർഷക വികാരമുണ്ട് ലംഘിപ്പൂരിലെ വെടിവെപ്പ് കേസുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധം അവർക്കിടയിലുണ്ട് അപ്പോൾ ചുരുക്കത്തിൽ പല അർത്ഥത്തിലും ആന്റി ഇൻകുംബൻസി വർക്ക് ചെയ്യുമ്പോൾ പിന്നെ എന്തെങ്കിലുമൊക്കെ പുതിയ പ്രചരണ തന്ത്രങ്ങളും ആയുധങ്ങളും കണ്ടെടുത്തേ മതിയാവും അതൊക്കെ വിലപ്പോുമോ ഇല്ലയോ എന്നറിയാൻ വോട്ടെണ്ണൽ ദിവസം വരെ കാത്തിരിക്കേണ്ടി വരുമെങ്കിലും വലുതായി പിടിക്കുന്നില്ല എന്നാണ് ഹിന്ദു അടക്കമുള്ള ദേശീയ ദിനപത്രങ്ങൾ യു പി തിരഞ്ഞെടുപ്പ് ഫലത്തെ അനലൈസ് ചെയ്തുകൊണ്ട് എഴുതിയിരിക്കുന്നത് പോലെ വലിയ ആൾക്കൂട്ടങ്ങളോ അല്ലെങ്കിൽ ഈ ദേശീയ നേതാക്കളൊക്കെ വരുമ്പോഴേക്കുള്ള സംഗതികളോ ഒന്നും ഉണ്ടാകുന്നുമില്ല രണ്ട് ലക്ഷ്യങ്ങളായിരുന്നു ബി അവിടെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പ്രധാനമായും ആയുധമാക്കാനിരുന്നത് ഒന്നെണ്ണത്തെയും പോലെ പോളറൈസേഷനും രണ്ട് പ്രധാനമന്ത്രിയുടെ വ്യക്തിപരമായ കരിഷ്മയും അതിൽ പോളറൈസേഷൻ പ്രവർത്തിക്കുന്നുമില്ല പ്രധാനമന്ത്രിയുടെ കരിഷ്മയോ തിളക്കമോ ആ സ്റ്റേറ്റിലെ ഭരണകൂടത്തോടുള്ള വെറുപ്പോ വിദ്വേഷമോ മറികടക്കാൻ പ്രാപ്തമാവുന്നുമില്ല എന്ന ഒരു ഡയലിമെയിലാണ് അവിടെ എത്തിയിട്ടുള്ളത് കാത്തിരിക്കാം അന്തിമ ഫലം വരെ